കർത്തവനാലേറെ സ്നേഹമുള്ളവരെ വചനവൈലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാരോടും വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കനാൻ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അവിടം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദിജാതരെയും കർത്താവിന് സമർപ്പിക്കണം മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിലും ആട്ടിൻകുട്ടികൾ കർത്താവിനുള്ളവയായിരിക്കും എന്നാൽ ഒരു ആട്ടിൻകുട്ടിയെ പകരം കൊടുത്ത് കഴുതയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് കുന്നുകളയണം പ്രിയമുള്ളവരെ ആദിജാതന്മാരുടെ സമർപ്പണത്തെപ്പറ്റിയാണ് നാം വായിക്കുന്നത് ഈജിപ്തിൽ നിന്ന് വിടുതൽ നൽകി കർത്താവ് കനാൻ ദേശത്ത് ഈ ജനതയെ എത്തിക്കുമ്പോൾ ദൈവം അവരിൽ നിന്ന് നൽകുവാൻ അവരിൽ നിന്നാവശ്യപ്പെടുന്നത് അവരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെയാണ് കാരണം കടിഞ്ഞൂലുകളൊക്കെയും കർത്താവിനുള്ളതാണ് എന്നുള്ള ഒരു വാഗ്ദാനം നേരത്തെ തന്നെ ഉണ്ട് കാരണം കടിഞ്ഞൂൽ സന്താനങ്ങളെ വധിച്ചുകൊണ്ടാണ് കർത്താവ് ഇസ്രായേൽ ജനത്തെ ഈജിപ്റ്റിൽ നിന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് അപ്പോൾ ആ ഒരു വലിയ പ്രവൃത്തിക്ക് പകരമായി കർത്താവിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുന്ന ഒരു ധീരമായ കാര്യമാണ് സമർപ്പണം എന്നാണ് വചനം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാ ആദിജാതരെയും കർത്താവിന് സമർപ്പിക്കണം കാരണം കുടുംബ ജീവിതം ഉണ്ടായത് തന്നെ ദൈവം ഈ വിമോചനം നൽകിയത് കൊണ്ട് മാത്രമാണ് കുടുംബ ബന്ധങ്ങളിലൂടെ മക്കളുണ്ടായതും അതിനനുകൂലമായ സാഹചര്യം ഉണ്ടായതുമെല്ലാം കനാൻ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ജനത എത്തിയതുകൊണ്ടാണ് അങ്ങനെ ദൈവത്തെ പിൻചൊല്ലുന്ന ഒരു ജനതയായി ഇസ്രായേലിനെ തന്നോടൊപ്പം ആയിരിക്കുവാനും തന്നോടൊപ്പം കാത്തു സൂക്ഷിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന് കൊടുക്കുക ഏറ്റവും പ്രധാനമായത് മുമ്പിൽ സമർപ്പിക്കുക ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നൊരു കാര്യം നമുക്ക് ആവശ്യമില്ലാത്തതും നമുക്ക് പഴകിയതുമായ കാര്യങ്ങളല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തിയിലുമൊക്കെ നമുക്ക് വന്നു പോകുന്ന തിന്മകളെ തിരിച്ചറിയുവാനും നന്മയായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും പകരുവാനുമായിട്ടാണ് ഈ കൽപ്പനകൾ ഇപ്രകാരം നൽകപ്പെട്ടിരിക്കുന്നത് ഓരോ വർഷവും ഇതിൻ്റെ അനുസ്മരണം നടക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തിയെപ്പറ്റി അടുത്തൊരു തലമുറ കൂടി അറിയുവാൻ ഇടയാവുകയാണ് അങ്ങനെ കർത്താവിൻ്റെ പദ്ധതികളോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തി തൻ്റെ ആദിജാതനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളെ കർത്താവിന് സമർപ്പിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ നയിച്ച വഴികൾ ആ വഴികളിലൂടെ യാത്ര ചെയ്തു പോയപ്പോൾ നമുക്കുണ്ടായ ദൈവിക അനുഭവങ്ങൾ ഇതെല്ലാം നാം കൂടെ കൂടെ ഓർക്കുകയും ദൈവത്തിന് പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി കഴുതയുടെ കടിഞ്ഞൂലിനെ ഒരാൾക്ക് വീണ്ടെടുക്കാം പകരം ഒരാട്ടൻകുട്ടിയെ നൽകണമെന്ന് മാത്രം അപ്പോൾ സമർപ്പണത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമില്ല എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നാണ് വചനം ഓർപ്പിക്കുന്നത് ആ പാപത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും ദൈവീകമായ ഒരു തലത്തിലേക്ക് നാം എത്തിച്ചേരുന്നതിനു വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കടിഞ്ഞൂൽ സന്താനങ്ങളെല്ലാം ദൈവത്തിനുള്ളവരാണ് എന്ന ചിന്ത കൂടി നാം മറന്നു പോകരുത് കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ആദർശിച്ച്